നമസ്കാരം ഒനിൻഡ്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയായി സൗദി അറേബ്യയുടെ തീരുമാനം. ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കാൻ സൗദി തീരുമാനിച്ചു. കൊറോണ രോഗം ഇന്ത്യയിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിലാണിത്. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, അർജന്റീന എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും സൗദി താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. സൗദി സിവിൽ വ്യോമയാന അതോറിറ്റിയായ ഗാഗ ഇതു സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. എത്ര കാലത്തേക്കാണ് വിമാനയാത്ര നിർത്തിവെച്ചതെന്ന് വ്യക്തമല്ല. സൗദിയിലേക്ക് എത്തുന്നതിന് 14 ദിവസം മുൻപ് വരെ ഇന്ത്യയിലോ ബ്രസീലിലോ അർജന്റീനയിലോ ആണ് യാത്രക്കാരൻ താമസിച്ചിരുന്നതെങ്കിൽ പ്രവേശനം അനുവദിക്കില്ല എന്നാണ് വിമാന കമ്പനികൾക്ക് നൽകിയ കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. സൗദി ഭരണകൂടത്തിന്റെ ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്ക് ഇതിൽ ഇളവ് നൽകുമെന്നും കാഗ വിശദീകരിച്ചു. സൗദിയിൽ നിന്ന് ഒട്ടേറെ മലയാളികൾ നാട്ടിലേക്ക് തിരിക്കാൻ അവസരം കാത്തിരിക്കുന്നതിനിടെയാണ് ഈ പുതിയ തീരുമാനം. എത്ര കാലത്തേക്കാണ് യാത്രാ നിരോധനമെന്ന് ഗാഗ വ്യക്തമാക്കിയിട്ടില്ല. September 22 രാത്രിയാണ് വിമാന കമ്പനികൾക്ക് ഈ നിർദ്ദേശം ലഭിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള വിമാന കമ്പനികൾക്ക് സൗദിയിലേക്ക് സർവീസ് നടത്താൻ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ സാധിക്കില്ല. മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗൾഫ് മേഖലയിലെ വിമാനങ്ങൾക്കും സർവീസ് അസാധ്യമാകും. ഇന്ത്യയിൽ കൊറോണ രോഗം ദിനം പ്രതി അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് സൗദിയുടെ കടുത്ത തീരുമാനത്തിന് പിന്നിൽ. സൗദി തീരുമാനം കടുപ്പിച്ച സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളും സമാനമായ തീരുമാനമെടുത്തേക്കും. ഇതാകട്ടെ മലയാളികളായ പ്രവാസികൾക്കും കനത്ത തിരിച്ചടിയാവും. അതേസമയം കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യമുയർന്നിട്ടുണ്ട്. എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികളെല്ലാം സൗദിയിലേക്കും തിരിച്ചും കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സർവീസ് നടത്തുന്നുണ്ട്. ഇന്ത്യ ഒട്ടേറെ രാജ്യങ്ങളുമായി എയർ ബബിൾ കരാർ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും അതിൽ സൗദിയില്ല. ബഹ്റൈൻ, ഖത്തർ, UAE എന്നിവയുമായെല്ലാം എയർ ബബിൾ കരാറുണ്ട്. ഇന്ത്യയിൽ അന്താരാഷ്ട്ര വിമാന സർവീസിന് നിരോധനം നിലവിലുണ്ട്. September 30 വരെയാണ് നിരോധനം. അതേസമയം എയർ ബബിൾ കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളിലേക്കും വന്ദേ ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള സർവീസുകളും തുടരുന്നുണ്ട്. ഇതിനിടെയാണ് സൗദിയുടെ തീരുമാനം വന്നിരിക്കുന്നത്. ഇതോടെ വന്ദേ ഭാരത് ദൗത്യവും നിലയ്ക്കുമെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾ അറിയാൻ മണിഞ്ഞ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.